അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിനെതിരെ മുതലമടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. നിയമ നടപടികൾ ആലോചിക്കാൻ അഭിഭാഷകരുമായി ജനകീയ സമിതി ആശയവിനിമയം ആരംഭിച്ചു. അതേസമയം അരിക്കൊമ്പൻ പറമ്പിക്കുളത്തേക്ക് വരുമ്പോൾ ആശങ്കകൾ ഏറെയാണ്. 30 കിലോമീറ്റർ ചുറ്റളവിൽ 11 ആദിവാസികൾ ഊരുകളാണുള്ളത്. അരിക്കൊമ്പൻ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പരിശോധിക്കാം. അരിക്കൊമ്പനെ തുറന്നുവിടുന്നത് ഒരുകൊമ്പൻ വനമേഖലയിലെ ഉൾക്കാട്ടിലാണെങ്കിലും ഏകദേശം 13 കിലോമീറ്റർ അടുത്തൊരു ജനവാസ മേഖലയുണ്ട്, കുരിയാർകുറ്റി. 60 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. മുതുവറച്ചാലിൽ നിന്നും 13 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. കുരിയാർകുറ്റിയിൽ നിന്നും മറ്റൂരുകളിലേക്കും ആനയെത്തും. ഒരുകൊമ്പനിൽ നിന്ന് പൂപ്പാറ റോഡിലേക്ക് ഏകദേശം 35 കിലോമീറ്ററാണ് റോഡ് മാർഗമുള്ള ദൂരം. എന്നാൽ ആനത്താരയിലൂടെ ഇവിടേക്കെത്താൻ 15 കിലോമീറ്റർ മതി. പറമ്പിക്കുളം ഡാമിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ 5-ാം കോളനിയിലേക്ക്. ഒരുകൊമ്പനിലെത്തുന്ന ആന 15 കിലോമീറ്റർ നടന്നാൽ നേരെ എത്തുന്നത് ഇവിടേക്കാണ്. പറമ്പിക്കുളം സെന്ററാണ് മറ്റൊരു പ്രധാന കേന്ദ്രം. ഇവിടേക്ക് ആനയ്ക്ക് വരാൻ 13 കിലോമീറ്റർ നടന്നാൽ മതി. കച്ചിത്തോടും തേക്കടിയും അല്ലിമൂപ്പനുമെല്ലാം ഒരുകൊമ്പനിൽ നിന്ന് 30 കിലോമീറ്റർ ഉള്ളിലുള്ള പ്രദേശങ്ങൾ. ഏകദേശം 3000-ത്തിലധികം പേർ ഇവിടെ താമസിക്കുന്നുണ്ട്. നെല്ലിയാമ്പതി, നെന്മാറ, വാൽപ്പാറയടക്കം 6 പഞ്ചായത്തുകളിലുള്ള പ്രദേശങ്ങളിലേക്കും അരിക്കൊമ്പനെത്താൻ സാധ്യതയുണ്ട്. ഇടതു സംഘടനകൾക്കു പിന്നാലെ കോൺഗ്രസും പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ്. ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഈ വിദഗ്ധ സമിതി ഹൈക്കോടതി കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എത്രയും ഈ തീരുമാനത്തിൽ നിന്ന് മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനായിട്ട്. അതിനിടെ ചിന്നക്കനാൽ സിമന്റ് പാലത്ത് അരിക്കൊമ്പനെ വിരട്ടി ഓടിക്കുന്നതിനിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. വനം വകുപ്പിന്റെ വാഹനം പിന്നോട്ടെടുത്തപ്പോൾ ആ വാഹനത്തിൽ പിന്നാലെ എത്തിയ വിനോദസഞ്ചാരികളുടെ കാർ ഇടിക്കുകയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.